ആരാണെന്ന് പറയും അവരറിയ ആരാണെന്ന് പറയും അവരറിയണ്ടേ ഇരിക്കുന്ന രണ്ടാമത്തെ വാർഷിക പ്രസിഡന്റ് ഡോക്ടർ സോമനാൽപ്പാട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു സാഹചര്യത്തിലും ഗണങ്ങൾക്ക് നിന്നിട്ട് നിൽക്കാൻ വയ്യ, പറയാൻ വയ്യ, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ പലതും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ മുഖത്തൊന്ന് നോക്കൂ, അല്ലെങ്കിൽ കണ്ണുകളിലൊന്ന് നോക്കൂ, അവർ ഷീസ് ക്വൈറ്റ് ഹാപ്പി ആൻഡ് കണ്ടന്റ്. അത് പല മുഖങ്ങളിലും നമ്മളൊന്ന് കാണാത്തൊരു സംഗതി, പല മുഖങ്ങളിലും കാണുന്നത് എന്തോ ഒരു കാര്യം കൊണ്ട് വിഷാദാത്മകരാണ് എല്ലാവരും. പക്ഷെ ആ വിഷാദത്തിന് വിളിച്ചത് തന്നെ സ്വന്തം ശാരീരിക ഭഗ്നതകളെ, ശാരീരിക അസ്ഥിരതകളെ വിസ്മരിച്ചുകൊണ്ടെന്ന് അവര് ഇന്നും അതേപോലെ തന്നെ കഴിഞ്ഞ കാലം അതുപോലെ അവര് ഇതിൽ വ്യാപരിച്ചു. അതേ ഒരു പ്രസാദത്തോടെ അവരിപ്പോഴും വ്യാപരിക്കുന്നു. ആ പ്രസാദത്തിന് ഡോക്ടർ സി കെ രാമൻ അവരുടെ അഭിനന്ദനായിട്ടുള്ള ഗുരു സാക്ഷ്യം നടത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് ഉദ്യോഗത്തിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം പ്രവർത്തിക്കുകയായിരുന്നു. അതാ വലിയൊരു മാറ്റർ. നമ്മൾ റിട്ടയർ ചെയ്യുന്നില്ല, എന്തെന്നാ റിട്ടയർ ചെയ്യുന്നത്? ഔദ്യോഗികമായിട്ടുള്ള റിട്ടയർമെന്റ് മാത്രമേ. പക്ഷെ നമ്മുടെ സർഗാത്മകതയിൽ നിന്ന് ക്രിയേറ്റിവിറ്റി ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. അതിന്റെ സാക്ഷിയാണ് അതുകൊണ്ട് അവർക്ക് ഇപ്പോഴും പ്രസാദവതിയായിരിക്കുന്നത്. അവരുടെ പല പുസ്തകങ്ങളിലും പാതയത്തിലായാലും ശരി, അല്ലെങ്കിൽ രാഗചികിത്സാമൃതം എന്നുള്ളതിലായാലും ശരി, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാക്കാണ് ആനന്ദവതിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആനന്ദവാനായിട്ടിരിക്കുക. വലിയ ബുദ്ധിമുട്ടാണ്, അത് എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ജീവിതത്തിലേക്ക് പകർത്തി ജീവിതത്തിനെ അങ്ങനെ അർത്ഥവത്തായിട്ട് മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു സംഭവം. കാരണം അവരെന്ത് ചെയ്യുന്നു അതാണ് അതിനവരെ ഗിവിങ് എക്സ്പ്രഷൻ. ആദ്യം അവരുടെ ജീവിതത്തിന് തന്നെ കൊടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് അവർ ഈ ട്രസ്റ്റ് കൂടി വരുന്നത്. അതുകൊണ്ട് അതിനൊരു വല്ലാത്ത സാധുത, അല്ലെങ്കിൽ വലിയൊരു വാലിഡിറ്റി. പ്രൊഫസർ വികസാനി പറഞ്ഞ ഇപ്പോഴേക്കരുടെ സ്വപ്നങ്ങളാവുക, സ്വപ്നത്തിന്റെ ഭ്രാന്തരാവുക, ഭ്രാന്തമായ സ്വപ്നങ്ങളാവുക, അതിന്റെ സ്വപ്നത്തിന്റെ കാന്തരാവുക എന്ന് പറഞ്ഞില്ല. ആ ഭ്രാന്തമായ സ്വപ്നങ്ങളാണ് അവർക്ക് ഒരുപാടുള്ളത്. നിങ്ങൾ ആരെങ്കിലും പാതയും വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു പെത്തോളജിസ്റ്റിന്റെ അല്ല സ്വപ്നങ്ങളൊന്നും, ഒരു ഡോക്ടറുടെ അല്ല, കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ, യാഥാസ്ഥികമായിട്ടുള്ള അറിവിന്റെ, അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമായ, അല്ലെങ്കിൽ അത് പരിശീലിച്ച ഒരാളുടെ സ്വപ്നങ്ങളല്ല. അത് വളരെ ഒരു കറണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ഇൻകോഹറന്റ് ആണ്. ആർക്കാ ഇൻകോഹറന്റ് ആയിരുന്നില്ല? കാരണം നമ്മളൊക്കെ ഒരു യുക്തി റേഷനായിട്ടുണ്ട്. നമുക്ക് ഒരു ഇന്ന രീതിയിൽ സംഭവിച്ചാൽ നമുക്കൊക്കെ ഒരു റേഷനായിട്ട് അനുഭവിച്ചിട്ട് ഈ റേഷനായിട്ട് കൊതറിയിട്ട് മറ്റു വേറൊരു ഡയമെൻഷനിലേക്ക് എത്തിയിട്ട് വരുന്ന സമയത്താണ് അവരുടെ സ്വപ്നങ്ങൾ പലരും വിചിത്രമായിട്ട് വരുന്നത്. ആ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് ഭാവിയിലേക്കുള്ള ചൂണ്ടുവരകളായിട്ട് അവർക്ക് മാറും. അതായത് മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഈ സ്വപ്നത്തിലുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക. എന്നെ ഏറ്റവും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അവതാരിക്കുക എന്നുള്ളതിൽ എനിക്ക് എന്തോന്നും എനിക്ക് എഴുതാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അവസരം അവരെന്നെ തന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കഴിഞ്ഞൊരു 10 or 12 കൊല്ലമായിട്ട് എന്നും ഡോക്ടർ സോമനാൽപ്പാടിനെ കേട്ടിട്ടുമാണ്. പക്ഷെ അവരുടെ ആത്മകഥ പാതയം എന്നുള്ള എഴുതിയിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവര് അത് എന്നെയാണ് ഇൻട്രസ്റ്റ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒന്ന് അവതാരിക്കുകയാണ്. വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായോ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് ഇതിന് ആമുഖം. ആമുഖമൊന്നും പറയില്ല, ഇതിൻ്റെ ഒരു ഭാഷ്യം ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ ട്രേസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ സ്വപ്നങ്ങളുടെ ആവർത്തനം. കാരണം സ്വപ്നങ്ങൾ അങ്ങനെ ആർക്കും നമുക്ക് സ്വപ്നങ്ങൾ ആവർത്തിക്കില്ല. നമ്മൾ സ്വപ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ, അല്ലെങ്കിൽ ഒരു ഡെബിലിറ്റി എന്ന് പറയുന്നത് അവനവന്റെ സ്വപ്നങ്ങളെ ശ്രദ്ധിക്കില്ല എന്നാണ്. കാരണം കാര്യമില്ല, സ്വപ്നങ്ങൾക്ക് ഒരു വ്യാവഹാരിക മൂല്യമില്ല. എന്ത് ഭ്രാന്താ പറയുന്നത് സ്വപ്നം? ഇതൊക്കെ മറന്ന് രാവിലെ എഴുന്നേറ്റ് ആ റോഡൊന്ന് മറന്ന് കളയുന്നതല്ലേ? പക്ഷെ അവർക്ക് അങ്ങനെ മറന്ന് കളയാവുന്നതായിട്ടായിരുന്നു സ്വപ്നം. അവരുടെ ജീവിതത്തിനെ ഡിഫൈൻ ചെയ്യുന്ന, അവരുടെ ജീവിതത്തിന്റെ ദിശയെ നിർവചിക്കുന്ന പോകുന്ന സ്വപ്നങ്ങളായിരുന്നു. അത് നിത്യനിധി കണ്ടെത്തിയിട്ട് അവർ ചോദിക്കുന്നത്, സുവർണ്ണ ഇങ്ങനെ സ്വപ്നം കണ്ടില്ലേ, ഞെട്ടിത്തെറിച്ചു പോകുന്നത് ഈ മനുഷ്യൻ, ഈ വിദ്യയിൽ തോന്നിപ്പിരിക്കുന്ന ആളെ എങ്ങനെ ഇവരുടെ ഉള്ളിൽ ചെകഞ്ഞെടുത്തത് മനസ്സിലായത്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. വേറൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, സാധാരണ ഇതിൽ കൂടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വേറെ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സുവർണ്ണ കാണുന്ന സ്വപ്നങ്ങളെ വിട്ടുപോകരുത്. അത് തുടർന്ന് നിങ്ങൾ ആ പുസ്തകം, പുസ്തകത്തിലെ പറയുന്നത്, ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എങ്ങനെ ഒരു സ്വപ്നങ്ങൾ. അപ്പൊ ഒരു വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചേതനയുണ്ട്. ആ ചേതനയിലാണ് അത് ഈ ഇത് മുഴുവൻ മുളക്കുന്നത്. അവരുടെ രണ്ടാകെ ചികിത്സ ആമതം എന്നുള്ളൊരു പുസ്തകം പറഞ്ഞിരുന്നു. പുസ്തകത്താണ് അദ്ദേഹത്തിൻ്റെ ഹരപ്പെട്ട നാരായണ മേനോനെ കുറിച്ചിട്ടും പറഞ്ഞിരുന്നു. ഈ രണ്ടും ഹരപ്പെട്ട നാരായണ മേനോൻ എന്നുള്ള അദ്ദേഹത്തിന് അവരുടെ ഭീമനായിട്ടുള്ള മാമൻ അവരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വലിയൊരു വലിയൊരു ഫാക്ടർ അത് ഇവരെ ഒരു തരത്തിൽ പലതും എഴുതിയിരുന്നു, ഇവരും പലതും എഴുതി. പക്ഷേ ഈ ഒരു അമ്മാവനും മരുമകളും തമ്മിലുള്ള ഒരു ബന്ധം, അമ്മാവനും ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ബന്ധം അന്വേഷിക്കാൻ വിട്ടുപോയത് ആശാനും പറഞ്ഞവർ ആർക്കും അറിയില്ല. സന്മാഷം പറഞ്ഞ വളരെ അർത്ഥമാണ്, ഏറ്റവും അധികം വിസ്മരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മലയാള സാഹിത്യത്തിൽ ആശാനം. കാരണം മലയാളി അതിന് മാത്രം പോകുന്നില്ല. മൂന്നാമത്തെ നാലാമത്തെ പതിപ്പായിട്ടുള്ളൂ. അതേസമയത്ത് ഒരു നിരർത്ഥകമായിട്ടുള്ള പതിപ്പുകൾ അങ്ങനെ 50-60 പതിപ്പുകൾ വിറ്റുന്ന പുസ്തകങ്ങളുണ്ട് ഇല്ലായിരുന്നു. പക്ഷെ സാധാരണഗതിയിൽ നിരർത്ഥമായിട്ടുള്ള പതിപ്പുകൾ വിറ്റുന്നു, വായിക്കപ്പെടുന്നു, വായിച്ചിട്ട് പിന്നെ അവിടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉത്കർഷവും ഉണ്ടാവുന്നില്ല വായിക്കുന്ന ആൾക്ക്. അതേസമയത്ത് സാംസ്കാരികമായിട്ടുള്ള ഉത്കർഷത്തിൽ എല്ലാത്തിനും ഹേതുവായിട്ടുള്ള ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള ആശാൻ എന്നുള്ള പുസ്തകത്തിനാവട്ടെ വായനക്കാരിലെ വായിച്ചത് മെനക്കെട്ട് വായിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ശേഷി മലയാളിക്കില്ല. അതാണ് മലയാളത്തെ ഏറ്റവും വലിയൊരു ഇതെന്ന് തോന്നുന്നു. ദക്ഷിണേന്ത്യാന്നുള്ള മറ്റൊരു പ്രഗത്ഭനായിട്ട് എഴുതിയത് ഇവരൊക്കെ മലയാളി വിസ്മരിച്ചു കഴിഞ്ഞത്. ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറയാവുന്നത് കൃഷ്ണചൈതന്യ അല്ലെങ്കിൽ ധാരാളം അല്ലെങ്കിൽ ഡോക്ടർ ഭാസ്കർ നായർ റീസെന്റ് ആയിട്ടുള്ള അപ്പൊ ഇവരുടെ ഈ കാര്യങ്ങൾ തൃഷ്ണയിൽ കൂടിയിട്ട് ഈ കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കിയത്, ലോകത്തിന് പുതിയ ഒരു ഭാഷയും ശ്രമിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലും അതിന് സമാനമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ട്. എല്ലാവരും മനസ്സിൽ പൊട്ടന്റാണ്. നമ്മുടെ എല്ലാ മനസ്സും ചേതനയും ഒരു വാർത്തങ്ങളെ മനസ്സീകരിക്കാൻ മാത്രം സാധ്യതയുള്ളൂ. പക്ഷെ അതിന് നമ്മൾ ശ്രമിക്കണം. ആ ശ്രമത്തിന്റെ അഭാവമാണ് അതിനെ മുഴുവൻ നമുക്ക് വിസ്മരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഈ ഇവരുടെ അമ്മാവൻ എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നവര് ഇവരുടെ ഒരു ജനനം അല്ലെങ്കിൽ സാമ്പത്തിക പുസ്തകം ഞാൻ വീണ്ടും വായിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അത് എങ്ങനെ ഒരു ഇത്രയും ഇതായിട്ടുള്ള ഒരു സിദ്ധിയുള്ള ഒരു അമ്മാവൻ തന്റെ മരുമകൾക്ക് ഇതേപോലെ ഒരു കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്നു, ആ കാര്യത്തിനെ കുറിച്ച് ഒരു പുസ്തകം ഉണ്ടാവുന്നു, അദ്ദേഹം ദീർഘദർശനം ചെയ്തതിനോടൊപ്പം കൃത്യമായിട്ട് പ്രോസസ് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഭാര്യ എനിക്ക് സുവർണ്ണാനന്ദരോ പറഞ്ഞാൽ ആ പറഞ്ഞ എല്ലാ സുവർണ്ണാനന്ദരും ഒരുപോലെ ഉണ്ടാകുന്നു. അവര് സംഗീതത്തിലും മറ്റു പല കാര്യങ്ങളിലും ഒരു വിദുഷിയായിരിക്കുന്നു. സംഗീതത്തിനെ കുറിച്ചിട്ട് മലയാളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇപ്പോ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എഴുതുന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ പറഞ്ഞ ആർട്ട് ആന്റിസിപ്പേറ്റ് ലൈഫ് കല ജീവിതത്തിനെ പ്രതീക്ഷിക്കണം. മറിച്ചിട്ടാണ് ജീവിതമല്ല കലയെ പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ സോഷ്യൽ പറഞ്ഞ പോലെ ഈ സോഷ്യോ ഡൈനാമിക്സിൽ പറയുന്ന പോലെ ജീവിതമാണ് കലയുണ്ടാക്കുന്നതിന് തിരിച്ചിട്ടാണ്. ജീവിതത്തിൽ നിന്നാണ് കല ഉണ്ടാകുന്നതിനെ മറിച്ചിട്ട് വർദ്ധിച്ച് കലയിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഓസ്കാർ വൈൽഡിന്റെ ഒറ്റ എഴുത്തുകാരനെ മാത്രമേ കണ്ടു. ആ ആന്റിസിപ്പേറ്റ്സ് ലൈഫ് കലയിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത്. കാരണം പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ അവതാരങ്ങളും കലയെ കൂടിയിട്ട് അവര് സ്വപ്നം കാണുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു പിന്നീടുള്ള അത് ജീവിതത്തിന്റെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ കോപ്പിയല്ല, പകർപ്പല്ല കല എന്നുള്ളതിന്റെ ഗംഭീരമായിട്ടുള്ള നിഷേധം. കലയിൽ നിന്നാണ് ജീവിതം. അപ്പൊ ഇതേപോലെ ഈ ആൻസിപ്പേറ്റിനുള്ളതിന്റെ ഒരു മൂർത്തമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് അവര് അന്ന് അവരുടെ ഡയറിയെ കുറിച്ചിട്ട് അവർ ഈ രാഗീൽസെ കുറിച്ചിട്ടും തഞ്ചാവൂർ സർസൈ മഹലിലെ പുസ്തകങ്ങൾ പറയുന്നത് പിന്നെ അത് മനസ്സിലാക്കുന്നത് പിന്നീട് അതൊക്കെ വളരെ വൈകിട്ടാ അവര് അത് മനസ്സിലാക്കുന്നതും ആ തരത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറയാനുണ്ടാവുക. ഒരു പുസ്തകം ഒറ്റ പുസ്തകം അത്രമാത്രം ഈ സംഗീതത്തിലെയും സംഗീതബന്ധിയായിട്ട് ചികിത്സാക്രമങ്ങളെയും നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ അത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യമാണ്. പുസ്തകം പറഞ്ഞിരുന്നു യുഗേഭാനുവിൽ തന്നെ അവരുടെ കോമാ സ്റ്റേറ്റ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ എങ്ങനെ സംഗീതം പ്രവർത്തിച്ചു എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞു. അവര് സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത തെളിവുകളാണ് അല്ലെങ്കിൽ എടുത്ത സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഓതന്റിസിറ്റി ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതായത് സ്ട്രൈക്കസ് കാര്യം അതൊരിക്കലും നമുക്ക് വെറും ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ കഥ എല്ലാ കഥയിലും ചില സന്നിഹിതമായിട്ട് ചില അർത്ഥങ്ങൾ ഉണ്ടാവും. അതല്ലാതെയുള്ള കഥകളെല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം അനുഭവത്തിൽ ഭാനും കോമയിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെ ഈ കോൺഷ്യസ്നെസ് തിരിച്ചു വരുന്നു, എങ്ങനെ ഒരു ചേതന വരുന്നത് സംഗീതത്തിന്റെ സാന്നിധ്യത്തിൽ, അത് വലിയൊരു സംഗതിയാണ്. സംഗീതം എന്നുള്ള ഈ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഹൃദയത്തിന്റെ ഉച്ചരകാര്യം വലിയൊരു ഇതാണ്. ഈ ചേർന്ന് തെറിപ്പിച്ച പൂച്ചകുട്ടിയൊക്കെ നമ്മൾ ഉച്ച ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എത്രമാത്രം ഒരു ഹൈജീനിക്കലാണ്. സോ ഹൈജീനിക്കലാണ് സംഗീത ചികിത്സ എന്ന് എത്രമാത്രം ഫലവത്തായി സംഗീതം എന്നുള്ളത് നമ്മുടെ ഗ്രന്ഥികളെ, നമ്മുടെ ഓജ ഗ്രന്ഥികളെ അല്ലെങ്കിൽ മനസ്സിന്റെ ഗ്രന്ഥികളെ എത്രമാത്രം ക്ഷമാത്മകമാക്കാം. നമ്മൾ ഏറ്റവും വലിയ നമ്മൾ ഈ മുഖം കഴുകുക അല്ലെങ്കിൽ ദേഹം കഴുകുക, ഉടല് കഴുകാം, ശിരസ് കഴുകാം, പക്ഷെ നമ്മുടെ മനസ്സങ്ങനെ കഴുകും. ഈ അനുബാധ എന്നുള്ളത് ശരീരത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ അനാട്ടമിക്കലായിട്ട് നമ്മുടെ ഈ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് മാത്രമല്ല, മനസ്സിന് നമ്മുടെ ഈ അരൂപിയായിട്ടുള്ള അരൂപി എന്ന് പറഞ്ഞോളാ ഒരുപാട് രൂപങ്ങളുണ്ട് മനസ്സിൽ, ഒരുപാട് തരംഗങ്ങളുണ്ട്, ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. അതിനൊക്കെയാണ് അതിന്റെ ഒരു സമ്മിളിത രൂപത്തിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്നുള്ള അത്ര പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ന്യൂറോൺസിന്റെ ഈ ശിരോകോശങ്ങൾ, ശിരോകാരണം മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പെടുത്താൻ പോകും. അയ്യോ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ ഹൃദയം മോഡലാണ് സെർബ്രൽ കോർട്ടക്സ് മൂന്നാമത്തെ അടലാണ് മനസ്സിലിടുന്നത്. ആ സെർബ്രൽ കോർട്ടക്സിനാണ് നമ്മുടെ ഒട്ടുപോയ സ്വപ്നങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒട്ടുപോയ ഭ്രമങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ വെളിപാടുകൾ ഉണ്ടാവുന്ന എപ്പിഫനി ഉണ്ടാവുന്നത് മൂന്നാമത്തെ അടലിൽ നിന്നാണ്. അപ്പൊ അതില് അവിടെ ന്യൂറോൺ ശിരോകോശങ്ങളാണ്. ആ ശിരോകോശങ്ങൾ എങ്ങനെ നമുക്ക് വൃത്തിയായിട്ടെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിട്ട് നമ്മൾ ഉദ്ബുദ്ധമാക്കാം എന്നുള്ളതിന്റെ അന്വേഷണത്തിലാണ് നമ്മൾ ഈ സംഗീതത്തിലാണ് നോക്കുന്നത്. സംഗീതം എന്നുള്ളത് എങ്ങനെ നമുക്ക് ഈ ചികിത്സാക്രമമാക്കാം എന്നുള്ളതിന്റെ ആഴങ്ങളിൽ പോകുക, അത് മുഴുവൻ ഈ ശിരോകോശങ്ങളിൽ നമ്മുടെ ഇതിന് ഉള്ളിലത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ അതിനെങ്ങനെ സംഗീതത്തെക്കുറിച്ച് സാധ്യം. ആ സാധ്യമായതാണ് അദ്ദേഹത്തിന്റെ ഹൃദയഭാഗങ്ങൾ ഹോമാല അവരവിടെ തന്നെ ഇരുന്നിട്ട് ശുശ്രൂഷിച്ച സംഗീതത്തിൽ കൂടി അവർ പാടില്ല എന്നുള്ള ഒരൊറ്റ കുറവായിട്ട് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത്. അവരുടെ ജീവിതത്തിൽ സ്വർണ്ണനാലപ്പെട്ട 67-68 വയസ്സായി ജീവിതത്തിലായിട്ട് ഒരു കുറവ് പാടില്ല. പാട്ടെന്തോ എനിക്കറിയാം, പക്ഷെ വേണ്ട ഏത് പ്രഗത്ഭയായിട്ട് സംഗീതത്തിനെക്കാട്ടിലും അവർക്ക് കൂടുതൽ സംഗീതം അറിയാം. അവരിപ്പം വിമർശനം എഴുതുന്നു പറയുന്നു, അതല്ല അവർക്ക് അറിയാത്ത മേഖലയിലേക്ക് സുഭാസിംഗ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ കഥ എടുത്ത് നോക്കും, അല്ലെങ്കിൽ രംഗചികിത്സാമൃതം ഇതിന് സമാനമായിട്ടുള്ള മറ്റു ഭാഷയിലുള്ള ചില ടെക്സ്റ്റ് നമ്മൾ കാണുമ്പോഴാണ് അതൊക്കെ എത്രമാത്രം ഭാരിശമെന്ന് അറിയാം. രംഗചികിത്സാമൃതം എന്നൊരു പുസ്തകത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 4-5 കൊല്ലമായിരിക്കും നമുക്ക് ഇരിക്കാം. അത്രയും അത് സമൃദ്ധമാണ്, അത്രയും സമ്പുഷ്ടമാണ്, അത്രയും അർത്ഥനിർഭരം. അപ്പൊ അതിന് ഈ ഓരോ രാഗങ്ങളും എങ്ങനെ ഓരോന്ന് വരുന്നത് പല 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 സംഭവങ്ങളുണ്ട്. അതിന്റെ ഒരു ദൃഷ്ടാന്തം മാത്രമാണ് തന്റെ ഭർത്താവിന്റെ അനുസരിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വന്തം ജീവിതത്തിൽ കൂടിയിട്ട് തെളിയിച്ചത്, അനുഭവിച്ചിട്ട് ബോധ്യമായിട്ടുള്ളതുകൊണ്ട് ഒരു സംഗീത ചികിത്സമാണ്. അതായത് മ്യൂസിക് തെറാപ്പി എന്നുള്ളത് ഒരുപാട് മുമ്പല്ല ഇവിടെ പ്രബലങ്ങളാണ് തന്നെ മ്യൂസിക് തെറാപ്പി. പക്ഷെ അതിന് ഈ കഴിഞ്ഞ ഓർഡർ ലാസ്റ്റ് ഒരു 2-3 ഡിക്കേറ്റ്സ് ആയിട്ടുള്ള 3 ദശാബ്ദങ്ങൾ കൊണ്ട് ഏറ്റവും അർത്ഥവത്തായിട്ട് മാറും. ഇത് ഇതേപോലെ തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. ഒന്നുകൂടി വരുന്നതിന്റെ ഗംഭീരമായിട്ടൊരു ഇത് അതിന്റെ ഈ ഭൈരവി എന്നുള്ള ഒരു രാഗത്തില് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇതേപോലെ ഫോമിൽ കിടക്കുന്ന സമയത്ത് അലോപതിക്കാർക്ക് യാതൊരു ചികിത്സ മാർഗവുമില്ല, ഇനിയും കഴിയില്ല, ഇനി ഇതേപോലെ ഇങ്ങനെ ഏകദേശം മൃതാവസ്ഥയിൽ അർത്ഥമൃതാവസ്ഥയിൽ കഴിയുന്ന മാത്രമേ ഉള്ളൂ എന്ന് ഒരാൾ പറയുന്നത് നിങ്ങൾ ഭൈരവി രാഗം ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെ സാധകം ചെയ്യുന്ന ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് അതുകൊണ്ട് സാധകം ചെയ്യുന്ന ഭൈരവി രാഗം മറ്റൊന്നല്ല. ഈ ഭൈരവി അതിന്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പരസ്യത്തെ ഉണ്ടാവുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 21 ദിവസമാണോ അതോ 41 ദിവസമാണോ എനിക്ക് തീർച്ചയായില്ല. അതിനുശേഷം ഇവരുടെ ഈ വൈദ്യനാഥിന്റെ അർത്ഥമൃതാവസ്ഥയിൽ കിടന്ന ആള് അതിന് ശരീരത്തിന്റെ ചേഷ്ട ഓരോ ചേഷ്ടകളായിട്ട് തിരിച്ചു വന്നു. 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. അലോപതിക്കാരെ ഒരിക്കലും സമ്മതിക്കില്ല. അതെങ്ങനെയുള്ളത് കാരണം ഈ സംഗീതം പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാത്ത തരത്തിലാണ്. അത് വളരെ ഒരു വ്യവഹാരികം അല്ലാത്തൊരു തരത്തിലാണ്. അതിന്റെ മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞ പോലെ യോഗാത്മകമായ തരത്തിലാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് എന്താണ്, ശരീരം എന്നുള്ളത് എന്താണ്, ഇപ്പോഴും ഇതല്ല ശരീരം മനസ്സും കൂടി ഒന്നാണ്. ഇനി നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ല. വേർതിരിച്ചാൽ നമ്മൾ പിന്നെയും വേണ്ടാത്ത ചില ഒരു ഡിക്കോട്ടമി ചെന്നു ശരീരം മനസ്സ് നമ്മുടെ ചേരാ ഇതെല്ലാം ഒന്നാണ്. ഇത് ഈ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് സമീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നവീകരിക്കാം എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഈ സംഗീതം എന്നുള്ളത്. പ്രസിദ്ധ സംഗീതജ്ഞനായിട്ടുള്ള MT രാമനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സംഗീതത്തിന് മ്യൂസിക് തെറാപ്പി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ മൊറാലിറ്റിയെക്കുറിച്ചിട്ട് തമാശ എന്തോന്നും പറഞ്ഞിരുന്നു. പക്ഷേ എൻ.ടി. രാമനാഥൻ മ്യൂസിക്കിനെ ഡിഫൈൻ ചെയ്ത് ഉപയോഗിച്ചത് 1977 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവിടെ വെച്ചിട്ട് മദ്രാസിൽ വെച്ച് കൊടുക്കുന്നതിൽ അദ്ദേഹം മ്യൂസിക്കിനെ നിർവചിക്കുകയാണ്. നമ്മൾ പറയും സംഗീതം പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതെങ്ങനെമായ മാധുര്യം അല്ലെങ്കിൽ മാധുരി എന്നുള്ളതിന് അദ്ദേഹം എങ്ങനെ പുനർനിർവഹിച്ചു. രാസവരം സന്താനത്തിന്റെ സംഗീതമല്ല എൻ.ടി. രാമനാഥൻ, അല്ലെങ്കിൽ ചെമ്മമുടി ശ്രീനിവാസയുടെ സംഗീതമല്ല എൻ.ടി. രാമനാഥൻ്റെ. അത് തനതായിട്ടുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു അയോണി എന്താ വെച്ചാൽ ഇത്രയും ഈ സംഗീതത്തിന്റെ സാധ്യതകളെ വലിയൊരു തലത്തിലേക്ക് പരിവർത്തിപ്പിച്ച ആൾക്ക് വോക്കൽ കോർഡിൽ ക്യാൻസർ ആവുന്നു. ഡിഫൈനബിൾ അല്ലാത്ത ഒരു ഇൻഡിഫൈനബിൾ ആയിട്ടുള്ള ഒരു സമസ്യ തന്നെയാണ്. പറയുന്ന പോലെ ഇത്രയും വോക്കൽ കോർഡിൽ ധരിപ്പിച്ച നേരത്തെ പറയുന്നതിന് ഒരു പക്ഷേ എതിരായിരിക്കാം. സംഗീതം ക്ഷമാത്മകതയാണ് നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നത്. നമ്മുടെ സന്ധികരണം നമുക്ക് എല്ലാ ഇതിനെയും സമീകരിക്കുന്നു, എല്ലാത്തിനെയും ശാന്തമാക്കുന്നു, എല്ലാ വളർച്ചകളെയും പ്രശാന്തമാക്കുന്നു, എല്ലാ വശങ്ങളെയും പ്രശാന്തം ആരോഗ്യങ്ങളുടെ വളർച്ചകളെയും ആരോഗ്യകരമാക്കുന്നു, പ്രസാദമാക്കുന്നു എന്നിരിക്കെ എങ്ങനെ അദ്ദേഹത്തിന്റെ വോക്കൽ കോർഡിൽ വന്നു. വലിയൊരു ചോദ്യം. നമുക്കിപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. ഉത്തരം പറയുന്നാലും ഗ്രാമമുഖ്യമല്ല. എൻ.ടി. രാമനാഥന്റെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ലോകം കണ്ടയിൽ വെച്ചിട്ടും അല്ലെങ്കിൽ കർണാടക സംഗീതം കണ്ടയിൽ വെച്ചിട്ടും ഏറ്റവും അത് അതുല്യനായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കമ്പാരിസണും അല്ലെങ്കിൽ താരതമ്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു ചെയ്തതിനെ എങ്ങനെ വോക്കൽ കോർഡിൽ ക്യാൻസർ വന്നു? സംഗീതത്തിനല്ലേ, ബാക്കി ആരുടെ ആയിക്കോട്ടെ, അതുപോലെ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിവോഷൻ, കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളതിന് അദ്ദേഹം മ്യൂസിക്കിനെ ഡിഫൈൻ ചെയ്തു. മറ്റു പല ഡിഫറൻഷൻ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എൻ.ടി. രാമനാഥന്റെ മ്യൂസിക്കിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്ത് തന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് morality. ആരും പറയാത്തൊരു സംഗീതം ധാർമ്മികത. പലരും സംഗീതത്തിൽ അന്ന് നമുക്ക് പറഞ്ഞ വൃത്തം എന്നുള്ള നമ്മുടെ വർഷഭാരതത്തിന്റെ ആ സംജ്ഞയാണ് അദ്ദേഹം ഉദ്ദീപിപ്പിക്കാൻ ശ്രമിച്ചത്. ധാർമ്മികത ഒരു സംഗീതത്തിന് ഏറ്റവും അധികം ആവശ്യമാണ്. Then U stands for universality. എന്ന് പറഞ്ഞാൽ മെലഡി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ മാജിക്കാലിറ്റി എന്നല്ല പറഞ്ഞത്, മെലഡി മാധുര്യം എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് മൊറാലിറ്റിയാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് പിന്നെയും വരുന്നത് U stands for universality. സംഗീതം പിന്നീട് ആവശ്യത്തിനൊക്കെ പറയുന്നത് സംഗീതത്തിന് ഫ്രോണ്ടിയേഴ്സ് ഇല്ല, അതിന് ബാരിയേഴ്സ് ഇല്ല. അതെല്ലാ ഭാഷയ്ക്ക് ഒരു ബാരിയറിനെ എല്ലാവരെയും അത് അപ്പീൽ ചെയ്യുന്നു. It appeals to everyone. Universe അതിനെ U stands for universality. Yes, uniqueness അല്ലാന്ന് പറഞ്ഞത് universality. Yes stands for sincerity and spirituality. അതായത് ഇത്രയും എൻനോബ്ലിംഗ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഇത്രയും എൻനോബ്ലിംഗ് ആയിട്ടുള്ള ഒരു തോട്ട് എൻ.ടി. രാമനാഥൻ വന്ന സമയത്ത് ആകെ അതുപോലെ വളരെ അധികം രോമാഞ്ചം തോന്നിയിരുന്നു. ഇങ്ങനെ അദ്ദേഹം ഈ ഗോയിങ് ടു ദി ഡെപ്ത്സ് എന്നുള്ള സ്പിരിച്വാലിറ്റി, ആധ്യാത്മികമായിട്ടുള്ള ഒരു ഭാവം. അതുകൊണ്ടാണ് തന്ത്രങ്ങളൊന്നും നമ്മൾ കാതോർക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ കർണാടക സംഗീതത്തിന് ഒന്നും നമ്മൾ കാതോർക്കുന്നത് അതിന്റെ ഒരു സ്പിരിച്വൽ ഹൈറ്റ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷൻ കൊണ്ടാണ്. ഇത് അദ്ദേഹം പറഞ്ഞു. യെസ്, നല്ല മ്യൂസിക് എന്ന് 5 അക്ഷരങ്ങളെയുള്ളൂ, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, തമിഴിലല്ല പറഞ്ഞത്. സംഗീതം എന്നുള്ളതിനെ അദ്ദേഹം എങ്ങനെയെങ്കിലും അറിയാം, ഈശയിൽ എന്നുള്ളതിനെ അദ്ദേഹം എങ്ങനെ എനിക്ക് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മ്യൂസിക് എന്നുള്ളതിനാണ് പറഞ്ഞത്. യെസ് സ്റ്റാൻഡ്സ് ഫോർ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികമായിട്ടുള്ള ഭാഷ. ഈ ആധ്യാത്മികത മറ്റൊരു സംഗതിയാണ് ഈ ചികിത്സാക്രമങ്ങൾ. ഈ ഹർമോണിക്സ് എന്നുള്ളത് കർണത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ചെറിയ മാത്രമല്ല, വീണയിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനുണ്ട്, പ്രപഞ്ചം മുഴുവനുണ്ട്. നമ്മൾ സുവർണനാരായണപ്പാട്ട് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഹാർമോണിക്സ്, ഒരു വ്യക്തിയുടെ ഹാർമോണിക്സ്, ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ചേതനയുടെ ഹാർമോണിക്സ്, ഇതെല്ലാം ഒരു വൃത്തമിൽ വരുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. ഈ വൃത്തമിൽ വന്നിട്ടും എൻ.ടി. രാമനാഥൻ വശം കെട്ട് പോയെന്നുള്ളത് അത് പറയുന്നു. പക്ഷെ നമുക്ക് ഉത്തരമില്ല. കാരണം ലോകത്തിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ല. എങ്ങനെ സംഭവിച്ചു ഡോക്ടർ കാര്യം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഈ അത്ഭുതം വന്നു, അതിവളർച്ച, അധാർമികമായിട്ടുള്ള വളർച്ച വന്നുള്ളത് എപ്പോഴും എനിക്ക് പല സന്ദർഭങ്ങളും ചോദിക്കാൻ ഞാൻ നിങ്ങളായിട്ട് പങ്കെടുക്കുന്നത് മാത്രമല്ല, അതിന് ഈ സന്ദർഭമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിട്ടില്ല. ആൻഡ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വാലിറ്റി എന്നല്ല പറഞ്ഞത്, ഇൻഡിവിജ്വാലിറ്റി, ഒരാളുടെ വ്യക്തിത്വം. എൻ.ടി. രാമനാഥനെ പോലെ എൻ.ടി. രാമനാഥൻ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ, അല്ലെങ്കിൽ ചെമ്മാൻകുട്ടിയെ പോലെ ചെമ്മാൻകുട്ടി മാത്രം, അല്ലെങ്കിൽ ജി എൻ ബാലസുബ്രഹ്മണ്യനെ പോലെ ജി എൻ ബാലസുബ്രഹ്മണ്യൻ മാത്രം. ഈ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വാലിറ്റി. ആൻഡ് സി സ്റ്റാൻഡ്സ് ഫോർ കമ്പാഷൻ അല്ല പറഞ്ഞത്. എപ്പോഴും നമ്മൾ പറയും ദയ അല്ലെങ്കിൽ പൂർണ്ണത, കാരുണ്യം. സംഗീതവും കാരുണ്യമായിട്ടുള്ള ബന്ധം. സി സ്റ്റാൻഡ്സ് ഫോർ ക്രിയേറ്റിവിറ്റി. അതായത് ലോകത്തിലെ എല്ലാ കലകൾക്കും ആധാരം ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ എവരി ടെൻസ് ടു മ്യൂസിക് എന്നാണ് ഷോപ്പനർ. അന്നേ ഷോപ്പനറെ പോയിട്ടുള്ള കർണാടക സംഗീതം അറിയാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഈ സോന്റെ അങ്ങനെയുള്ള സംഗീതം മാത്രം മനസ്സിലായിട്ട് ഷോപ്പനോർ പോലും പറഞ്ഞത് എവരി ആർ ടെൻസ് ടു മ്യൂസിക് എന്നാണ്. എല്ലാ കലകളും, ലോകത്തിലെ എല്ലാ സുകുമാരങ്ങളും സുകുമാര കലകളും അല്ലാത്തതും സംഗീതത്തിലേക്ക് ബന്ധപ്പെടുന്നു. അൾട്ടിമേറ്റ് മ്യൂസിക്, ആ അൾട്ടിമേറ്റ് ആണ് ഈ മ്യൂസിക്കിന്റെ ഇങ്ങനെയുള്ള ഈ ഫലങ്ങൾക്ക് വരുന്നത്. ുള്ളത് ഈ വെറും സന്തോഷത്തിനും ആനന്ദത്തിനും മാത്രമല്ല ഇങ്ങനെയുള്ള ചികിത്സാ ക്രമകൂടിയായി വരുന്നത് ഈ ഒരു ഡെഫിനേഷനെ സാധ്യതയായിരിക്കും. അങ്ങനെ മ്യൂസിക്കിനെ അദ്ദേഹം നിർവഹിച്ചത് ഇത് ഈ സംഗീതത്തിന്റെ ഈ ഒരു സിദ്ധി ഇങ്ങനെ അത് പ്രയോജനപ്രദമാക്കാൻ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവൻ എങ്ങനെ മുഴുവൻ അങ്ങനെ ശാന്തമാക്കുക. ഇന്ത്യയിലെ ഒരു ആശ്രമത്തിൽ തന്നെ എനിക്കറിയാം പല ഈ ഭ്രാന്തകളും ഹിസ്റ്റീരിയൊക്കെ വന്നവര് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ജീവിതം, ഒരു തലോടർ, ഒരു സൗന്ദര്യം, ഒരു സ്പർശം അവരുടെ എല്ലാ വേവലാതികളും ആ നിമിഷം എന്നേക്കുമായിരിക്കും വരല്ല, പക്ഷെ ആ നിമിഷം ഒരു ശാന്തചിത്രമായിട്ട് മാറും. അപ്പൊ ആ ഒരു സ്പർശം, ആ ഒരു സ്പർശത്തിന് അത്രയും ഫലമുണ്ടെങ്കിൽ ഈ ഒരു ശ്രുതിയില്, ഈ ഒരു രാഗത്തില് ഭൈരവിയിലോ അല്ലെങ്കിൽ മറ്റ് രാഗങ്ങളിലോ നിബിഡമായിട്ടുള്ള സംഗീതത്തിന് എന്തുമാത്രം ദൂര ഫലങ്ങൾ ഉണ്ടാവും നമുക്ക് ആലോചിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ സാധാരണഗതിയില് നമ്മൾ ഇതൊന്നും സംഗീതം പഠിച്ചിട്ട് വേണ്ട, അല്ലെങ്കിൽ മറ്റേ രോഗത്തിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണ്ട, അനാട്ടമിയെ കുറിച്ചിട്ട് പഠിക്കേണ്ട, വളരെ സാധാരണമായിട്ടുള്ള നിമിഷങ്ങൾ, സാധാരണമായിട്ടുള്ള ജീവിതങ്ങളിൽ നമ്മൾ ഒരു പാട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിന് വലിയൊരു ഇതൊന്നും വേണ്ട, ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും വേണ്ട, നമ്മളൊരു പാട്ട് ശ്രദ്ധിക്കുമ്പോൾ അത് എവിടെയോ നമ്മുടെ കോഡിനെ തോന്നുന്നു. അങ്ങനെ സഡൻലി വി ആർ എലിവെന്റ്. അത് ഒരു പാട്ട് ഒരിക്കൽ കൂടി വയ്ക്കും, ഒരു താളം. അത് ഇടയിലായാലും പറഞ്ഞ പോലെ സംഗീതം എന്നുള്ളത് സരിഗമ പദനിസയിലല്ല ഉണ്ടായത്, അത് കാറ്റിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നീരോട്ടത്തിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെയുള്ള താളം എന്നുള്ള പ്രകൃതിയിലത്തെ താളത്തുന്ന സംഗീതം ഉണ്ടായത് ഇടയിലായാലും പറഞ്ഞിരുന്നു. അപ്പോ അതിന് നമ്മൾ ചെവി കേൾക്കുമ്പോൾ, നമ്മളൊരു പാട്ടിന് ചെവി കാതോർക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ആത്മാവ് അങ്ങനെ സ്വാതന്ത്ര്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും നിബിഡമായിട്ട്, ഇത്രയും ചിട്ടയായിട്ടുള്ള രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഈ സംഗീതത്തിന് എന്തൊക്കെ സിദ്ധികളുണ്ടാകും. അത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഭാഷാ സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കും. അവിടെ എല്ലാം പരസ്പരം ബന്ധം. സംഗീതം എന്നുള്ളത് യോഗാത്മകതയായി മാറും, യോഗാത്മകത നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റായി മാറും. പിന്നെ രോഗപ്രതിരോധ ശേഷിയെ കുറിച്ചിട്ട് ഒരു വാക്കും ഞാൻ പറയും. ഈ പ്രതിരോധ ശേഷി വരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. അതായത് ഡോക്ടറെ കുറിച്ചിട്ട് വളരെ വളരെ വിദഗ്ധമായിട്ട് വൈദ്യശാസ്ത്ര പഠനങ്ങൾ വരുന്നത് ഈ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യുന്നതാണ്. ഞാനൊരു രോഗിയോട്, നല്ല ബോധമുള്ളൊരു രോഗിയുടെ ഡോക്ടർ പറയുന്നത് എന്റെ ചികിത്സ ഉണ്ടല്ല നിങ്ങളുടെ ഫലം, എന്റെ ചികിത്സ നിങ്ങളുടെ ചേർന്ന് ഞാൻ തട്ടി ഉണർത്തുന്നു. സോ ദാറ്റ് യു ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദി സിറ്റുവേഷൻ. അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ എവേക്കൻ ചെയ്യണം. നിങ്ങളെ എവേക്കൻ ചെയ്യുമ്പോൾ യു ആർ ഏബിൾ ടു ഓവർകം യുവർ ഡിസീസ്. അല്ലാതെ എന്റെ തോന്നല്ല. ഈ ചികിത്സ എന്നുള്ളത് വളരെ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള സംഗതികളാണുള്ളത്. മരുന്നാവട്ടെ, അല്ലെങ്കിൽ വരവരുതാവട്ടെ, അല്ലെങ്കിൽ കൃത്രിമ മരുന്നാവട്ടെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് അർത്ഥം കെട്ടുപോയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആയിക്കോട്ടെ, നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ ചെയ്യുന്നു, നിങ്ങളുടെ ചേതനയെ ഉത്തേജിപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു ഇമ്മ്യൂണിറ്റി, സ്വയം നിങ്ങൾക്ക് പ്രതിരോധ ശേഷി, സ്വയം പ്രതിരോധ ശേഷിയും കൂടി പറയാം, പ്രതിരോധ ശേഷി, സ്വയം പ്രതിരോധ ശേഷി. അത് നിങ്ങളെ ഇമ്മ്യൂണൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം സംഗീതത്തിന് ചെയ്യുന്ന അവസരമാണ് സംഗീതം നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തി, ആ ശക്തി തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത ചില മേഖലകളിലേക്ക് നമ്മൾ ചെല്ലും. നമ്മൾ ചില റിയലൈസേഷനിലേക്ക്, നമ്മൾ ചില സാക്ഷാത്കാരങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചില നിർവഹണങ്ങളിലേക്ക് ചെയ്യുന്നു. അങ്ങനെ ചെല്ലാൻ സിദ്ധികളുള്ള ഡോക്ടർ പറഞ്ഞ എല്ലാ ഭാവങ്ങളും